തൃശൂർ വെമ്പലൂർ എം ഇ എസ് അസ്മാബി കോളേജിൽ അലുമിനി അസോസിയേഷന്റെ 20-ാമത് കുടുംബസംഗമം വിപുലമായി ആഘോഷിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിച്ചു. അൻപത്തിമൂന്ന് വർഷം മുൻപ് മുതൽ കലാലയത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയവർ ഇക്കൊല്ലവും എം ഇ എസ് അസ്മാബി കോളേജിൽ ഒത്തുകൂടി പാട്ടുപാടി കഥകൾ പറഞ്ഞു കുശലം ചോദിച്ചു. അലൂമിനി അസോസിയേഷന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ചാണ് ഇത്തവണത്തെ കുടുംബസംഗമം സംഘടിപ്പിച്ചത്. എല്ലാ വർഷവും ഒക്ടോബർ 2-ാണ് കുടുംബസംഗമം. തുടർച്ചയായിട്ട് 20-ാമത്തെ വർഷമാണ് നമ്മൾ ഒക്ടോബർ 2-ന് അസ്മാബി കോളേജിൽ ഒത്തുചേരുന്നത്. ഈ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് കോളേജ് വിട്ടുപോയി കഴിഞ്ഞാൽ കോളേജിൽ ഒത്തുചേരാനൊരു അവസരം ഒരുക്കുക, കോളേജിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ഭാഗമാക്കാൻ അവസരം കൊടുക്കുക, ഇപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവിടെ പഠനങ്ങളിൽ സഹായം നൽകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഉദ്ദേശം. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥികളായ എം ജി യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പറും ഡീനുമായ പ്രൊഫസർ സുകുമാരൻ, മീഡിയ വൺ സിഇഒ മുഹമ്മദ് റോഷൻ കക്കാട്ട്, എം ഇ എസ് സംസ്ഥാന ട്രഷറർ കെ കെ കുഞ്ഞു മുഹമ്മദ് എന്നിവരെ ആദരിച്ചു. റോഷൻ കക്കാട്ടിന് അസ്മാബി കോളേജ് അലുമിനി അസോസിയേഷൻ ഹൃദയപൂർവ്വം ആദരം നൽകുകയാണ്. പുറത്തു പോയതിനു ശേഷം 30 വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു പ്രിയപ്രിയാണ്. അവസരം നൽകിയ അലുമിനിയെ ആദ്യമായി തന്നെ അഭിനന്ദിക്കുകയും ഒപ്പം അവരോടുള്ള കടപ്പാടും അറിയിക്കുകയാണ്. ഉന്നത വിജയം നേടിയ ഡിഗ്രി പി ജി വിദ്യാർത്ഥികളെയും ഗോൾഡ് മെഡൽ നൽകി അനുമോദിച്ചു. 1968 ആരംഭിച്ച അസ്മാബി കോളേജിൽ നിലവിൽ 17 യു ജി കോഴ്സുകളും 7 PG കോഴ്സുകളുമാണുള്ളത്. മീഡിയ വൺ തൃശ്ശൂർ.